ഒരു ഫാമിലി എന്റർടൈനറാണ്. അങ്ങനെയുള്ള മീൻസ് ഒരുപാട് പേടിപ്പെടുന്ന അങ്ങനെയൊന്നും അല്ല, ജസ്റ്റ് ഒരു സാധാരണ ആൾക്കാർക്ക് കാണാൻ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ളതാണ്. മീൻസ് ആ പേരന്റൽ ടച്ച് ഉള്ള ആൾക്കാർക്ക് ആ ഫീല് കിട്ടുന്ന ഒരു മൂവിയാണ്. നല്ല മൂവിയാണ്, ഫീൽ ഗുഡ്, നല്ല ഫാമിലി എന്റർടൈൻമെന്റ്. ആ ചിരിക്കാനും ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, എല്ലാവരുടെയും ക്യാരക്ടർ യൂസ് ആയി, ഫീൽ ഗുഡ്. നല്ല പടം, കുഴപ്പമില്ല. ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടമാവും. ആ ഇഷ്ടം, ഇഷ്ടമാവും. എല്ലാവരുടെയും അഭിനയം കാര്യങ്ങളൊക്കെ അഭിനയം കുഴപ്പമില്ല, നല്ല അഭിനയം. തിയേറ്ററിലെല്ലാം കാണാൻ പറ്റുന്ന പടമാണ്. അതെ, നല്ല പടമാണ്. പുതിയ തലമുറയ്ക്കൊക്കെ പറ്റുന്ന, ചെറുപ്പക്കാർക്കും എല്ലാം പറ്റുന്നുണ്ട്. നല്ല കഥാപാത്രങ്ങളെല്ലാം ഉണ്ട്, നല്ലതായിട്ടിരിക്കുന്നു, നല്ലതായിട്ടുണ്ട്. ഒന്നും കുറവ് പറയാനില്ല. പ്രത്യേകിച്ച് ബേബി ജാനൊക്കെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ബേബി അടുത്തതൊക്കെ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ലൊരു കുടുംബ സിനിമ, ഒരുമിച്ചിരുന്ന് ഭാര്യ ഭർത്താവ് ഉച്ചമക്കൾ കുട്ടികൾ മുത്തശ്ശി മുത്തശ്ശന ഇരുന്ന് കാണാൻ പറ്റിയ സിനിമ എന്നും ഇതിന് വിശേഷിപ്പിക്കാം എന്നാണ് ഇതിന് പറയാനുള്ളത്. അങ്ങനെ അത് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് റാഹേൽ എന്നുള്ള ചൈതു കഥാപാത്രം വളരെ ഗംഭീരമായിട്ടുണ്ട്. നല്ല നല്ല മുഹൂർത്തങ്ങളുള്ള നല്ലൊരു സിനിമ, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഫാമിലി സിനിമ ഒന്നിനൊന്ന് മെച്ചമാണ്. എല്ലാവരും ഒരുപാട് ഇഷ്ടമായി, നന്നായിട്ട്. തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണണം, നല്ല എന്റർടൈൻമെന്റ് ആണ്, നല്ല രസമുണ്ട്. കുട്ടനാടിന്റെ ബേസിൽ ഒരു പടം വന്നിട്ടില്ല, പിന്നെ ഒരു അമ്മയും മോനും തമ്മിലുള്ള റിലേഷന്റെ കഥ. നല്ല പടം, നല്ല പടം, നല്ല പടം, നല്ല പടം, സൂപ്പർ പടം. നമ്മൾ ഇത്ര നാളും കണ്ടതിൽ വെച്ച് ഒരു പുതിയൊരു ഫീൽ ചെയ്യുന്ന ഒരു പടം ഞങ്ങൾ.